വിദേശത്ത് ഞാനും സ്പീക്കറും പങ്കെടുത്ത ഒരു പരിപാടിക്ക് ഞാൻ വളരെ ഇമോഷണൽ ആയിട്ട്, എൻ്റെ 2000 വീടാണ് പൂർണ്ണമായി തകർന്നത് മണ്ഡലത്തിൽ, 25,000 വീട് ഭാഗികമായി തകർന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ കരഞ്ഞു പോയി. അന്നത്തെ ഒരു മാനസികമായ സമ്മർദ്ദം കൊണ്ടാണ് ഞാൻ ഇറങ്ങി വരുമ്പോൾ ആസാദ് മൂപ്പൻ എനിക്ക് 25 വീട് തരാമെന്ന് പറയുകയാണ്. അദ്ദേഹം വന്ന് 25 വീട് വെച്ച് തന്നു. അദ്ദേഹം വച്ചാണ് ആസ്തർ ഹോംസിൻ്റെ, അവർ നേരിട്ട് വന്ന് വെച്ചാണ്. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ ഈ നമ്മുടെ DP വേൾഡ്, അവർ കുറേ വീട് വെച്ചു. വേറെ ഏതൊരു മന്ത്രിയാണ് അന്ന് ഉദ്ഘാടനം, മുഖ്യമന്ത്രി തന്നെയാണെന്ന് തോന്നുന്നു, ഉദ്ഘാടനം ചെയ്തത് ആ പരിപാടിക്ക് ചെയ്തത്. ഈ കൊച്ചി സിറ്റിക്കകത്ത് റോട്ടറി ക്ലബ് എല്ലാം കൂടി 90 വീട് വെച്ച് തന്നിട്ടുണ്ട് എൻ്റെ മണ്ഡലത്തിൽ. അതൊക്കെ അവർ വന്ന് അവിടെ പണിത് കൊടുക്കുവാണ്. അതെല്ലാം മനസ്സിലായില്ലേ? വിദേശ മലയാളികൾ ധാരാളം സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1.5 കോടി രൂപയുടെ മെഡിസിൻ വന്നിട്ടുണ്ട്. എല്ലാ ഈ എറണാകുളത്തെ എല്ലാ ആശുപത്രികളും 1 ആഴ്ച ക്യാമ്പ് നടത്തിയിട്ട്. ഞാൻ പകർച്ചവ്യാധികൾ പിടിക്കുമെന്ന് വിചാരിച്ചു. ഈ ആസ്തർ മെഡി സിറ്റി, അതുപോലെ നിസി ആശുപത്രി, മെഡിക്കൽ ട്രസ്റ്റ്, റിനൈ, എല്ലാ പ്രധാനപ്പെട്ട ആശുപത്രികളും ഓരോ പഞ്ചായത്തും എടുത്ത് അവിടെ ക്യാമ്പ് നടത്തിച്ച് എല്ലാം ചെയ്ത ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു. ആളുകൾ നോർമൽ ലൈഫിലേക്ക് വരണ്ടേ? 1.5 ലക്ഷം പേരെ ബാധിച്ചൊരു സംഭവമാണ്. സർക്കാരിൻ്റെ പരിമിതികളുണ്ട്, അതിൻ്റെ എക്സ്റ്റൻഷനാണ് നമ്മൾ ഈ നമ്മൾ സത്യത്തിൽ സർക്കാരിനെ സഹായിക്കുന്നത്. നിങ്ങൾ വന്ന് ആ മോഡൽ വന്ന് വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടി നിങ്ങളത് പരിശോധിക്കണം. അതുകൊണ്ടാണ് എൻ്റെ ധൈര്യം. വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇതൊരു മോഡൽ റീബിൽഡാണ്, റിലീഫാണ് എന്നുള്ളൊരു നല്ല റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയല്ല, എല്ലാവരും പോയി കണ്ടുകൊണ്ടിരിക്കുകയല്ല. ഉമ്മൻചാണ്ടിയെ പോയി ബാംഗ്ലൂർ കാണും, രമേശ്ചന്ദ്രനെ കാണും, VM സുധീരനെ വീട്ടിൽ പോയി കാണും, മുല്ലപ്പള്ളി രാമചന്ദ്രനെ കാണും. എല്ലാവരുമായിട്ട് നിരന്തരമായി സമ്പർക്കത്തിലുള്ളതാണ്. ഞാൻ സാധാരണ ഒരു പത്രസമ്മേളനം പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ നടത്തുമ്പോൾ പോലും UDF നേതാക്കന്മാരുമായിട്ടും കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി വെച്ചു. പിറ്റേ ദിവസം ഞാൻ ഇവിടെയാണ് പത്രസമ്മേളനം നടത്തിയത്. അന്ന് രാത്രി ഞാൻ എല്ലാ നേതാക്കന്മാരുമായിട്ട് കൂടിയാലോചന നടത്തി. നന്നായിട്ടാണ് പോകുന്നത്. അതൊന്നും അവർക്ക് ആർക്കും കംപ്ലൈൻറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആലോചിക്കണമെന്നായിരിക്കില്ല പറഞ്ഞു, അദ്ദേഹം പറയില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ ഞാൻ പറയുന്നില്ല. ഞാൻ എന്നെ കുറിച്ച് ഒന്നും പരാതിയൊന്നും പറയത്തില്ല. പിന്നെ സ്കൂപ്പ് പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ഇങ്ങനെ പല, അതിനൊക്കെ ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. എന്നെ കുറിച്ച് പരാതി പറഞ്ഞാൽ നമ്മളത് അഡ്രസ്സ് ചെയ്യും, നമ്മൾ അവരുടെ വീട്ടിൽ പോയി കാണും. അങ്ങനെ ഏതെങ്കിലും നേതാക്കൾക്ക് എന്നോട് വ്യക്തിപരമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തതായിട്ട് ഒരു വിഷമം പറഞ്ഞാൽ ഞാൻ അവരുടെ വീട്ടിൽ പോയി കാണും. ഞാൻ അതാണ് ചെയ്യാറ് സാറ്. അവരുടെ വീട്ടിൽ പോയി കാണും. ഞാൻ കമ്പാരിറ്റീവ്ലി ഇവരെക്കാളൊക്കെ ജൂനിയറാണ്. അതുകൊണ്ട് എനിക്ക് ആ ഈഗോ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നേതാക്കളൊക്കെ എന്നേക്കാൾ മുതിർന്ന ആളുകളാണ്, എന്നേക്കാൾ സീനിയോറിറ്റി ഉള്ള ആളുകളാണ്. ഞാൻ ഈ അസംബ്ലിയിലെ സീനിയോറിറ്റി ഒന്നുമല്ല, പ്രായം കൊണ്ടും പരിചയം കൊണ്ടും എന്നേക്കാൾ മുതിർന്ന ആളുകളാണ്. നമുക്ക് അവരാരെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ നേരെ അവരെടുത്ത് പോയിട്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് മാനസികാവസ്ഥയിലാണ് ഇത്. നമ്മൾ വളരെ ബ്രോഡ് മൈൻഡോടുകൂടിയാണ് ഇത് ചെയ്തത്. അതാണല്ലോ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു കൺവിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇത് നമ്മളാരും വിമർശനത്തിന് അതീതരല്ലല്ലോ. നമ്മൾ പൊസിഷനിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വിമർശിക്കും. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ തൃപ്തി അസംതൃപ്തിയുള്ളവർ നമ്മളെയല്ലേ വിമർശിക്കുന്നത്? നമ്മളെ വിമർശിക്കണവർ അവർ വിമർശിക്കും. അപ്പോൾ നമ്മളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പിന്നീട് ശരിയാക്കി കൊടുക്കും, ഇപ്പോൾ പറ്റിയില്ലെങ്കിൽ പിന്നെ സഹായിച്ചു കൊടുക്കും. അത് ചെയ്യും, അത് നാച്ചുറലാണ്. അപ്പം ഞാൻ എനിക്കെതിരെ പറയൊരുക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. കാരണം നിങ്ങളെ വാർത്ത കൊടുത്തിരുന്ന് ചാനലുകളിലൊക്കെ, ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ K.കരുണാകരനെതിരെ പറയൊരുക്കും എന്നാണ് ഞാൻ വാർത്ത കണ്ടേക്കണം. ഇത് ഈ തൂണിഞ്ചാരിക്കണം എനിക്കെതിരെ പറയൊരുക്കും എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഇങ്ങനെ സെൻട്രി കൊണ്ട് എല്ലാവരും ഇവിടെ നിർത്തുകയാണ്. ഒരു സൈഡിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല ഞാൻ. എന്നെ കൊണ്ടിട്ട് എല്ലാവരും കൂടി സെൻറ്ററിൽ നിർത്തിയിട്ട് ഞാനാണ് ഇതിൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ഭാഗ്യമുള്ള ആളാണ് ഞാൻ.